നമസ്കാരം മീഡിയ മംഗളം ടിവിയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ തർക്കഭൂമി വിവാദത്തിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് സുപ്രീം കോടതി നിർണായകമായ വിധി പ്രഖ്യാപിച്ചത്. ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം രാമക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടുകൊടുക്കുകയായിരുന്നു അന്ന് കോടതി ചെയ്തത്. പകരം മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കുവാൻ അയോധ്യയിൽ 5 ഏക്കർ അനുവദിക്കുവാനും കോടതി ഉത്തരവിട്ടു. ഇത് പ്രകാരം അയോധ്യയിലെ ധാനിപൂരിലാണ് അന്ന് സ്ഥലം അനുവദിച്ചത്. ഇവിടെ പള്ളി നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ബാബറി മസ്ജിദിന്റെ അത്ര തന്നെ വലിപ്പത്തിലുള്ള പള്ളിയാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. പള്ളിക്ക് പുറമെ ആശുപത്രി, ലൈബ്രറി, മ്യൂസിയം എന്നിവയും 5 ഏക്കർ നിർമ്മിക്കുവാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പ്ലാൻ അവർ തയ്യാറാക്കി വരികയാണ്. റിട്ടയർഡ് പ്രൊഫസർ പുഷ്പേഷ് പന്തിനാണ് മ്യൂസിയത്തിന്റെ ചുമതല. ഇന്തോ-ഇസ്ലാമിക് റിസർച്ച് സെന്റർ എന്ന ട്രസ്റ്റാണ് 5 ഏക്കർ വരുന്ന എല്ലാ നിർമ്മാണങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങൾ ഇവിടെ ഉയരും. ഒരു ഭാഗത്ത് പള്ളി, 15,000 ചതുരശ്ര അടിയിലാണ് പള്ളി നിർമ്മിക്കുക. ട്രസ്റ്റ് അംഗവും ഇന്തോ-ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ വക്താവുമായ അത്തർ ഹുസൈനാണ് നിർദ്ദിഷ്ട പള്ളിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മ്യൂസിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കാമെന്ന് പുഷ്പേഷ് പന്ത് കഴിഞ്ഞ ദിവസം സമ്മതിച്ചുവെന്നും അത്തർ ഹുസൈൻ പറഞ്ഞു. ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിനാണ് ട്രസ്റ്റിന്റെ മേൽനോട്ടം. പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും നിർമ്മിക്കാനാണ് ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയിലെ പ്രൊഫസർ SM അക്തറാണ് പള്ളി രൂപകൽപ്പന ചെയ്യുക. ജാമിയയിലെ ആർക്കിടെക്ചർ വകുപ്പിന്റെ മേധാവിയാണ് ഇദ്ദേഹം. ഇന്ത്യയുടെയും ഇസ്ലാമിന്റെയും ആത്മാവ് ഉൾക്കൊള്ളുന്ന വിധത്തിലാകും 5 ഏക്കറിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും എന്ന് അക്തർ സൂചിപ്പിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് UP സർക്കാരാണ് പള്ളി നിർമ്മിക്കുവാൻ സ്ഥലം നൽകിയിരിക്കുന്നത്. 1992-ലാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്. ഇവിടെയാണ് രാമൻ ജനിച്ചത് എന്നായിരുന്നു അന്ന് അവരുടെ വാദം. ഇതോടെയാണ് തർക്കം ഉടലെടുത്തത്. തർക്കഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം 5-ന് തറക്കല്ലിടൽ കർമ്മം നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത്.